കാട്ടിലും കൂട്ടിലും കയറാത്ത കടുവയെ കൂട്ടിലാക്കാനും മയക്കുവെടി വയ്ക്കാനുമുള്ള ശ്രമങ്ങൾ ഫലം കാണാത്തത് പയ്യമ്പള്ളിയെയും പരിസരത്തെ ജനങ്ങളെയും കടുത്ത ആശങ്കയിലാക്കുന്നു. കഴിഞ്ഞ 16 ദിവസങ്ങളായി നഗരസഭാ പരിധിയിലെ പയ്യമ്പള്ളി, കുറുക്കൻമൂല, പടമല, ചെറൂർ പ്രദേശങ്ങളാകെ കടുവ ഭീതിയിലാണ്. ഇന്നലെ പുലർച്ചെ പുതുച്ചിറ ജോൺസന്റെ ആടിനെയും കടുവ കൊന്നു. കൂട് തകർത്ത കടുവ ആടിനെ വലിച്ചുകൊണ്ടുപോയി വീടിന് സമീപത്തെ മലങ്കരപ്പള്ളി സിമിത്തേരിയിൽ ആടിന്റെ ജഡത്തിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് കണ്ടെത്തി. ഇതോടെ രണ്ടാഴ്ചയിൽ കടുവ കൊന്ന വളർത്തുമൃഗങ്ങളുടെ എണ്ണം 14. തെനംകുഴിയിൽ ജിൻസിന്റെ പശുവിനെയും കടുവ ആക്രമിച്ചു. ജിൻസിന്റെ 3 ആടുകളെ കഴിഞ്ഞ ദിവസം കടുവ കൊന്നിരുന്നു. കടുവാഭീതി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ നഗരസഭാ പരിധിയിലെ 4 ഡിവിഷനുകളിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നീട്ടിയിട്ടുണ്ട്. കുറുക്കൻമൂല, ചെറൂർ, കാടൻകൊല്ലി, കുറുവാ ഡിവിഷനുകളിലാണ് നിരോധനാജ്ഞ നിലനിൽക്കുന്നത്. കടുവയെ പിടികൂടാൻ കുറുക്കൻമൂലയിലും ചെങ്ങോത്തുകോളനിക്കും സമീപത്തായി 2 കൂടുകൾ കൂടി അധികമായി സ്ഥാപിച്ചു. ഇതോടെ ആകെ കൂടുകളുടെ എണ്ണം 5. കൂട്ടിനുള്ളിലേക്ക് കടുവയെ ആകർഷിക്കാനായി ജീവനുള്ള ആടിനെ ഇരയാക്കി 5 കൂടുകളിലും കെട്ടിയിട്ടുണ്ട്. പ്രദേശത്തെ പലയിടത്തു നിന്നായി ലഭിച്ച കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ച് കടുവയുടെ സഞ്ചാരപാത കണക്കാക്കിയാണ് കൂടുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. വനപാലകർ പ്രദേശത്ത് കൂടുതൽ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടെ ക്യാമറകളുടെ എണ്ണം 20. ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞെങ്കിലും നേരിൽ കാണാൻ കഴിയാത്തത് കടുവയെ കുരുക്കാനുള്ള നീക്കത്തിന് കനത്ത തിരിച്ചടിയാവുകയാണ്. കടുവയെ നേരിൽ കാണാനാകാത്തതിനാൽ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നീക്കം ഇന്നലെയും ജയിച്ചില്ല. ഇതിനായി ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള 10 പേരടങ്ങുന്ന സംഘം സ്ഥലത്തെ ഇന്നും ക്യാമ്പ് ചെയ്യുകയാണ്. ആയുധങ്ങളുമായി സംഘം ഇന്നലെയും പ്രദേശത്ത് തിരച്ചിൽ നടത്തി. കടുവശല്യത്തിന് പരിഹാരം തേടി കടുവ കൊന്ന കിടാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ DF ഓഫീസ് പകൽ മുഴുവൻ ഉപരോധിക്കുകയും മാനന്തവാടി മൈസൂരു പാത ഉപരോധിക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു ഫലവും കണ്ടില്ല. ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് കൂടുകൾ സ്ഥാപിച്ചത്. നോർത്ത് വയനാട് DFO രമേശ് ബിഷ്ണോയി, സൗത്ത് വയനാട് DFO ഷജ്ന കാര്യം എന്നിവരുടെ നേതൃത്വത്തിൽ 100-ലേറെ വനപാലകർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാനന്തവാടി DYSP KP ചന്ദ്രൻ, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ MM അബ്ദുൾ കരീം, SI ബിജു ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഇവർക്കൊപ്പമുണ്ട്. വനപാലകർക്കും പോലീസുകാർക്കും ഭക്ഷണം നൽകിയും വലിയ കൂടുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സഹായിച്ചും നഗരസഭാ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും സജീവമായുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.